ഗ്ലോബൽ വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി മലയോരത്തിന്റെ സ്വന്തം ആതുര ശുശ്രൂഷ കേന്ദ്രം. ആയുർവേദ ചികിത്സയിലൂടെ എല്ലാവിധ രോഗങ്ങൾക്കും ശമനം നൽകിക്കൊണ്ട് ഇരിക്കൂർ എസ് എച്ച് ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ മൂന്നാം വയസ്സിലേക്ക്. കേരളത്തിൽ നിരവധി ബ്രാഞ്ചുകളുള്ള നീതി ലാബിന്റെ 37-ാമത്തെ ബ്രാഞ്ച് ശ്രീകണ്ഠാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ഗ്ലോബൽ വിഷൻ കണ്ണൂർ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനധികൃതമായി കൂട്ടുപുഴ വഴി കേരളത്തിലേക്ക് കടത്തിയ പന്നിയിറച്ചി പിഗ് ഫാമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പിടികൂടി. പ്രതിപക്ഷ കൗൺസിലർമാർക്കുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കി എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ശ്രീകണ്ഠാപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന. അലക്സ് നഗറിൽ പുഴയോരമിടിയുന്നു, ഗതാഗതം പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖല കമ്പല്ലൂർ ബേഡൂർ ഫോറസ്റ്റിൽ വെച്ച് മഴക്യാമ്പ് സംഘടിപ്പിച്ചു. കോവിഡാനന്തരം വഴിമാറിയ ജീവിതശൈലിയെ തിരികെ കൊണ്ടുവരിക, അംഗങ്ങൾക്ക് ഉണർവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി ബോധവൽക്കരണം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖല കമ്പല്ലൂർ വെടൂർ ഫോറസ്റ്റിൽ വെച്ച് മഴക്യാമ്പ് നടത്തി. പരിപാടിയിൽ എ കെ പി എ മേഖലാ പ്രസിഡന്റ് വിനോദ് പി വി അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശ്രീ അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അപർണ ചന്ദ്രൻ, കെ വിശാഖ്, എ കെ പി എ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജേഷ് കരേള, ജില്ലാ സെക്രട്ടറി വിദിലേഷ് അനുരാഗ്, പി ഡിമാരായ മാർട്ടിൻ, രൂപേഷ് കൊല്ലാട തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികളടക്കം 70 അംഗങ്ങൾ പങ്കെടുത്തു. ചടങ്ങിന് മേഖലാ സെക്രട്ടറി ജയറാം പയ്യന്നൂർ സ്വാഗതവും പ്രോഗ്രാം ഡയറക്ടർ പ്രതീഷ് ചുണ്ട നന്ദിയും പറഞ്ഞു. കണ്ണൂർ പ്രാപ്പോയിൽ ടൗണിൽ കൊപ്രാമില്ലിൽ തീപിടുത്തത്തെ തുടർന്ന് വൻ നാശനഷ്ടം. രാവിലെ 4:30 തീപിടുത്തത്തിൽ 1 ക്വിന്റലോളം കൊപ്രയും കൊപ്ര ഡ്രയറും കത്തിനശിച്ചു. മില്ലിന്റെ ഒരു ജനൽ പൂർണ്ണമായും കത്തിനശിച്ചു. പത്രവിതരണത്തിനെത്തിയ പാലക്കിൽ ഗോപിയും മറ്റുള്ളവരും ചേർന്നാണ് തീയണക്കാൻ മുൻകൈയെടുത്തത്. തുടർന്നെത്തിയ ഫയർഫോഴ്സ് സംഘം പൂർണ്ണമായും തീയണച്ചു. അറക്കൽ ബിനുവിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന പരേതനായ ടി വി ബാലകൃഷ്ണന്റെ മില്ലിലാണ് അത്യാഹിതമുണ്ടായത്. കെട്ടിടത്തെ പിൻഭാഗത്തെ കൊപ്ര ഡയറിലാണ് തീപിടിച്ചത്. ആറളം ഫാം പുനരധിവാസ മേഖലയിലും ഫാമിലും തമ്പടിച്ച കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം 5-ാം ദിവസവും വിജയം കണ്ടെത്തിയില്ല. ഇന്നലെയും രാവിലെ കണ്ടെത്തിയ കാട്ടാനകളെ ഓടിച്ചു വനാതിർത്തിയിൽ എത്തിച്ചെങ്കിലും അതിർത്തി കടക്കാതെ തിരികെ ഓടി. 10-ഉം 20-ഉം കൂട്ടങ്ങളായാണ് ഫാമിൽ ആനകൾ തമ്പടിക്കുന്നത്. പടക്കം പൊട്ടിച്ചാൽ പോലും ആനകൾ ഓടുന്നില്ലെന്ന് ആന തുരത്തൽ ചുമതലയിലുള്ള വനപാലകർ പറഞ്ഞു. 2-ാം ദിവസവും ആനക്കൂട്ടം ഓടിച്ചതിനെ തുടർന്ന് വീണ് 3 വനപാലകർക്ക് പരിക്കേറ്റിരുന്നു. ഫാം പുനരധിവാസ മേഖലയിലെ കാടാണ് ആനകൾക്ക് തമ്പടിക്കാൻ സാഹചര്യം ഒരുക്കുന്നതെന്ന് 6 ദിവസം മുൻപ് ഫാമിൽ കലക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പ്രദേശവാസികളും ജനപ്രതിനിധികളും പരാതിയായി അറിയിച്ചിരുന്നു. ഇവ വെട്ടിത്തെളിക്കാൻ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ഇനിയും തീരുമാനം വന്നിട്ടില്ല. ആന തുരത്തൽ നീക്കത്തിന് കാട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അനധികൃതമായി കൂട്ടുപുഴ വഴി കേരളത്തിലേക്ക് കടത്തിയ പന്നിയിറച്ചി പിടികൂടി. പിഗ് ഫാമേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരാണ് വാഹനം പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്.
ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബീഹാറിലും ഉൾപ്പെടെ വളർത്തുപന്നികളിൽ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ എന്ന വൈറസ് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പന്നിമാംസം ഉൾപ്പെടെ കൊണ്ടുവരുന്നതിന് 30 ദിവസത്തേക്ക് സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ ബീഹാറിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിലേക്ക് എത്തിക്കുന്ന പന്നികളെ കശാപ്പു ചെയ്ത് കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘത്തെയാണ് കൂട്ടുപുഴയിൽ വെച്ച് പിഗ് ഫാമേഴ്സ് അസോസിയേഷൻ പിടികൂടി മൃഗസംരക്ഷണ വകുപ്പിനെ ഏൽപ്പിച്ചത്. രോഗത്തെ തുടർന്ന് കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്കുള്ള പന്നികടത്ത് തടയാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശവുമുണ്ട്. ഇതിനിടയിലാണ് അനധികൃതമായി പന്നികളെ മലയോരത്തെ ഇറച്ചിക്കടകളിൽ എത്തിക്കുന്നത്. കൂട്ടുപുഴയിലെ ഒരു ഇറച്ചി വിൽപ്പനശാലയിൽ പന്നിയിറച്ചി ഇറക്കുന്നതിനിടെയാണ് ഇവരുടെ വാഹനം ഉൾപ്പെടെ പിടികൂടിയത്. തുടർന്ന് ഈ വാഹനം മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരെത്തി ചെക്ക് പോസ്റ്റിലേക്ക് മാറ്റി. ഇരിട്ടിയിൽ നിന്നുള്ള പോലീസും സ്ഥലത്തെത്തി. മലയോരത്തെ വിവിധയിടങ്ങളിലെ ഇറച്ചിക്കടകളിൽ പന്നിയിറച്ചി നൽകാൻ കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് വാഹനത്തിലുണ്ടായിരുന്നവർ പറഞ്ഞത്. 150 രൂപയ്ക്കാണ് ഇവർ പന്നിയിറച്ചി ഇറച്ചിക്കടകളിൽ നൽകുന്നത്. ഈ ഇറച്ചിയാണ് 300 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നത്. പിഗ് ഫാമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജോസ് മാത്യു, സനിൽ സേവിയർ, ES വിനോദ്, TM ജോഷി, ബിനോയ്, രാജു കേളകൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കർണാടകത്തിൽ നിന്നും പന്നിയിറച്ചിയുമായി എത്തിയ വാഹനം തടഞ്ഞ് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരെ ഏൽപ്പിച്ചത്. ഇന്നത്തെ ഈ പനി നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലും പകരാതിരിക്കാൻ വേണ്ടി നമ്മുടെ അന്യ സംസ്ഥാനത്തു നിന്ന് ഇതുപോലെ അനധികൃതമായി കടത്തിയിട്ടുള്ള പന്നിയിറച്ചി അതുപോലെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉള്ള സമയത്ത് ഇത്തരത്തിൽ അനധികൃതമായി നടത്തുന്ന ഈ ഇറച്ചി എന്തുതന്നെയായാലും കർശനമായി നിരോധിച്ച് അതിന് ശിക്ഷ ഉൾപ്പെടെ നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഈ കർഷകർ ഏതായാലും തക്ക സമയത്ത് തന്നെ ഇടപെട്ട് ഇത്തരത്തിലുള്ള ഇറച്ചികളെ നിരോധിച്ച ഇറച്ചികളെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി തുടർന്ന് അങ്ങോട്ടും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാവും, അതുപോലെ പരിശോധനയും ഉണ്ടാവും. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ കർശന നിയന്ത്രണത്തിലേക്കാണ് പോകുന്നത്. കേരളത്തിലേക്ക് വൻതോതിൽ അന്യസംസ്ഥാനത്തു നിന്നും പന്നിയും പന്നി ഇറച്ചിയും അനധികൃതമായി ഇറക്കുന്നുണ്ടെന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ പ്രതികരിക്കാനായി PFA സംസ്ഥാന പ്രസിഡന്റ് TM ജോഷി ഫോണിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടുകാണുമല്ലോ, എന്താണ് ഇതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളത്? സ്ഥിരമായി ഇപ്പോ ആഫ്രിക്കൻ പന്നിപ്പനി എന്ന് പറയുന്ന ആഫ്രിക്കൻ സ്വൈൻ ഫീവർ എന്ന് പറയുന്ന രോഗം വടക്കേ ഇന്ത്യയിൽ വ്യാപകമാണ്. ഇപ്പോ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ വടക്കേ ഇന്ത്യയിൽ വ്യാപകമായതുകൊണ്ട് സംസ്ഥാന സർക്കാർ കേരളത്തിലേക്കുള്ള പന്നിയും പന്നി ഇറച്ചിയും ഇറക്കുമതി നിരോധിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ PFA പന്നി കൃഷിക്കാരുടെ സംഘടനയാണ് പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ PFA. PFAയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടറെ നേരിൽ കാണുകയും അതിർത്തിയിലൂടെ വരുന്ന പന്നിയും പന്നി ഇറച്ചിയും തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പും നൽകിയിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ഇന്നലെയും മിനിയാമും ഒക്കെ ആയിട്ട് കൂട്ടുപുഴയും പന്നി കൃഷിക്കാർ രാത്രി കാലങ്ങളിൽ പരിശോധിച്ചു. ഇന്നലെ രാത്രി റോസ് കോൾഡ് സ്റ്റോറേജ് കൂട്ടുപുഴയുള്ള റോസ് കോൾഡ് സ്റ്റോറേജിൽ രാത്രി 4 മണിക്ക് പന്നി ഇറച്ചി കൊണ്ടുവന്ന് ഇറക്കുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോ ജില്ലാ സെക്രട്ടറി സനൽ സേവിയറിന്റെയും ജില്ലാ പ്രസിഡന്റ് ജോസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പന്നി കൃഷിക്കാർ ഇത് വണ്ടി അടക്കം തടയുകയും ക്ലിയന്തറ ഉള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥർ, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, അതുപോലെ പായം പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ആൾക്കാരും എത്തിയിട്ടുണ്ട്. അപ്പൊ ആവശ്യമായ കർശന നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലാഭക്കൊതികൊണ്ട കോൾഡ് സ്റ്റോറേജുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകിയിട്ടുണ്ട്. അപ്പൊ തുടർച്ചയായി ഞങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ അതിർത്തികളിൽ രാത്രികാലങ്ങളിൽ പന്നികൃഷിക്കാര് ഇത് സംബന്ധിച്ച് ശ്രദ്ധാപൂർവം വീക്ഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പന്നിയോ പന്നിയിറച്ചിയോ വരുന്നുണ്ടെങ്കിൽ ആ തക്ക സമയത്ത് തന്നെ ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചുകൊണ്ട് ഇത് പിടിച്ചുകൊടുക്കാൻ ആവശ്യമായ സഹായം ചെയ്യാൻ PFA തീരുമാനിച്ചിട്ടുണ്ട്.
അതുപോലെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ നിർദ്ദേശം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ നല്ല താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ പന്നി സമ്പത്ത് ഇല്ലാതാകുന്ന ഒരവസ്ഥ വരാൻ പോവുകയാണ്. കാരണം പണക്കൊതി കൂടുന്ന ഇവിടുത്തെ കച്ചവടക്കാർ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇപ്പോ തീരെ വില കുറച്ച് കിട്ടുന്ന പന്നിയും പന്നി മാംസവും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനുള്ള നല്ല ശ്രമത്തിലാണ് എന്നുള്ളതാണ് അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നത്. കേരളത്തിലെ പന്നിക്കർഷകർ കുറെ നാളുകളായി പന്നികൾക്കുള്ള പ്രധാന ഭക്ഷണമായ കോഴി വേസ്റ്റ് ലഭിക്കാത്തതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ, ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമായിട്ടുണ്ടോ? അതെ, കോഴി വേസ്റ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ കണ്ണൂർ ജില്ലാ കളക്ടറെ കാണുകയും അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞങ്ങള് 2021 തന്നെ ഈ കാര്യം ധരിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ ഇറച്ചിയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാവുന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ്. അപ്പോ അതിന്റെ ഭാഗമായി കേരളത്തിലെ പന്നി കൃഷിക്കാർക്ക് കോഴി വേസ്റ്റ് തന്നതിന് ശേഷം മാത്രമേ മറ്റ് സംസ്കരിക്കേണ്ട റെൻഡർ പ്ലാന്റ് അടക്കമുള്ളവിടത്തേക്ക് എത്തിക്കൊണ്ടുള്ളൂവെന്ന് മുഖ്യമന്ത്രി തന്നെ മന്ത്രിമാരുടെ യോഗം വിളിച്ച് പറയുകയും ചെയ്തു. എന്നാൽ ഉദ്യോഗസ്ഥന്മാരത് നടപ്പാക്കാൻ ഇങ്ങനെ കാലതാമസം നീണ്ടു നീണ്ടു പോയി. എന്തായാലും PFI ഇടപെടലിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ ഞങ്ങൾ കൃഷിക്കാരുടെ യോഗം വിളിച്ചുകൂട്ടി ഞങ്ങൾക്ക് ആവശ്യമായ കോഴി വേസ്റ്റ് തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഇത്രയും സമയം നമ്മളോട് പ്രതികരിച്ചത് PFI സംസ്ഥാന പ്രസിഡന്റ് TM ജോഷി ആയിരുന്നു. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാം. ശ്രീകണ്ഠാപുരം അലക്സ് നഗറിൽ പുഴയോരം കൂടുതൽ ഇടിയുന്നു, ഇതിലൂടെയുള്ള ഗതാഗതം പ്രതിസന്ധിയിൽ. പൊടിക്കളം മടമ്പം പാറക്കടവ് റോഡിൽ മടമ്പത്തിനും അലക്സ് നഗറിനും ഇടയിൽ PWD റോഡിനോട് ചേർന്നുള്ള പുഴയരിക്ക് കൂടുതൽ ഇടിഞ്ഞു. നേരത്തെ ഇടിഞ്ഞ പ്രദേശത്താണ് കൂടുതൽ ഭാഗം ഇടിഞ്ഞത്. റോഡിനോട് ചേർന്ന് പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വൻമരം വേരുകൾ ഇളകി അപകടാവസ്ഥയിലാണ്. മരം മുറിച്ചു മാറ്റാൻ PWD എഞ്ചിനീയറിംഗ് വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരത്തിന്റെ വേരുകൾ പൊട്ടിയ നിലയിലായതിനാൽ റോഡ് ആഴത്തിൽ വീണ്ടുകീറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴ കൂടിയായപ്പോൾ റോഡ് പകുതിയോളം ഇടിഞ്ഞ അവസ്ഥയിലാണ്. ചെറുകിട ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നഗരസഭാ അധ്യക്ഷ DKV ഫിലോമിന സംഭവത്തിന്റെ ഗൌരവം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥ സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി. കെട്ടി ബലപ്പെടുത്താൻ 2.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ടുള്ളത്. സജീവ് ജോസഫ് MLA വിഷയം ചീഫ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പരിസരവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണിയായ സ്ഥലം നഗരസഭാ അധ്യക്ഷ DKV ഫിലോമിനയുടെ നേതൃത്വത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ PP ചന്ദ്രാംഗതൻ, ജോസഫീന വർഗീസ്, ത്രേസ്യാമ മാത്യു, കൌൺസിലർ KV കുഞ്ഞിരാമൻ, മടമ്പം വാർഡ് കൌൺസിലർ P മീന, മടമ്പം ഫൊറോന പള്ളി വികാരി ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ട്, KJോസ് എന്നിവർ സന്ദർശിച്ചു. നമ്മുടെ ഈ കാണുന്ന പോലെ നമ്മുടെ പുഴ കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് ഭാഗം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു പുഴയോരം. ഇത് പാറക്കടവ്, പൊടിക്കളം പാറക്കടവ് റോഡാണ്. അതിൻ്റെ മടമ്പത്തിന് അലക്സ് നഗറിന് ഇടയ്ക്കാണ് ഈ കാണുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കുറേശ്ശെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ മഴയത്ത് പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞതുപോലെ തന്നെ പുഴ സൈഡ് ഇടിഞ്ഞ് റോഡ് അപകടകരമായ അവസ്ഥയിലാണ്. ഇതിലേക്കിടയ്ക്ക് 100 കണക്കിന് കുട്ടികൾ സ്കൂളിൽ, ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, സ്കൂളിൽ പഠിക്കാനായി ഇതിലേക്കൂടെ കടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ വാഹനങ്ങളും കടന്നു പോകുന്നതാണ്. ഏറ്റവും അപകടകരമായ രീതിയിലാണ് ഇപ്പം ഈ റോഡിൻ്റെ അവസ്ഥയുള്ളത്. ഇവിടെ ഒരു വലിയ മരമുണ്ട്. ആ മരം ഇപ്പോൾ വീഴാറായിട്ടാണ് ഉള്ളത്. അതിൻ്റെ അടിയിലുള്ള എല്ലാം മണ്ണുകളെല്ലാം പോയി വേരുകളെല്ലാം പുറത്താണ്. ആ മരം മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ റോഡ് മൊത്തം തകർന്ന് പിന്നെ ഇതിലെ ഒരു കാൽനട പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ PWD ഇറിഗേഷൻ വകുപ്പും കൂടെ ചേർന്ന് എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. ഇല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ ഈ റോഡിലേക്ക് ഒത്തിരിയേറെ ഉപയോഗിക്കുന്നതാണ്. അത് വളരെ ബുദ്ധിമുട്ടായിത്തീരും, ജനജീവിതം തന്നെ ഭയങ്കര ദുസ്സഹമായിത്തീരും. ഇവിടെ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൽ നിന്നൊരു അതിനൊരു പ്രതിവിധി കണ്ടെത്തി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് നന്നാക്കി തരണമെന്നാണ് പറയാനുള്ളത്. ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി പരിപ്പായി ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് കൗതുകമായി ചന്ദ്രമനുഷ്യൻ. സൂര്യനെന്നൊരു നക്ഷത്രം മാനത്ത് ദൂരെ എരിഞ്ഞത നിൽക്കുന്നേ. വായ്ത്താരി പാടിയ മതി. എന്താ വായ്ത്താരേ?
പാട്ടുകളുടെ ശേഖരണവും അവതരണവും റോക്കറ്റ് വിമാന നിർമ്മാണം ചാന്ദ്രദിന ക്വിസ് ചന്ദ്രമനുഷ്യന്റെ വരവും അവതരണവും പ്രത്യേക ക്ലാസുകൾ പതിപ്പ് നിർമ്മാണം എന്നിവയാണ് സംഘടിപ്പിച്ചത്. പരിപ്പായി LP സ്കൂൾ ഹെഡ്മാസ്റ്ററായ MV നാരായണൻ ചന്ദ്രമനുഷ്യന്റെ വേഷം ധരിച്ചെത്തുകയും കുട്ടികളുമായി അഭിമുഖം നടത്തുകയും ചെയ്തു. കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചു, ചാന്ദ്രമനുഷ്യൻ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. രക്ഷിതാക്കളും ചാന്ദ്രമനുഷ്യനെ വരവേൽക്കാൻ എത്തിയിരുന്നു. അധ്യാപകരായ അനിത KV, നിഷ എ, നദീറ P, ലൂക്കോസ് KJ എന്നിവർ നേതൃത്വം നൽകി. പ്രതിപക്ഷ കൗൺസിലർമാർക്കുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കി എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ശ്രീകണ്ഠാപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ KV ഫിലോമിന. ഫണ്ട് വെട്ടിക്കുറച്ചെന്ന് ആരോപിച്ച് LDF കൗൺസിലർമാർ ഇന്നലെ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചിരുന്നു. ശ്രീകണ്ഠപുരം നഗരസഭയുടെ 2022-23 വർഷത്തെ പദ്ധതി വിഹിതമായി ആദ്യമേ സർക്കാർ നമുക്ക് അനുവദിച്ചു തന്നത് ഏതാണ്ട് 13 കോടി രൂപയായിരുന്നു. അത് വച്ച് നമ്മൾ ബജറ്റ് സമ്മേളനം നടത്തി, വാർഡ്സഭ കൂടി, വാർഡ്സഭയിൽ നിന്നും തിരിച്ചു വന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി, പിന്നീട് കൗൺസിൽ യോഗത്തിലേക്ക് ആകാനിരിക്കെ കൗൺസിൽ യോഗം കൂടി പദ്ധതി അംഗീകരിക്കാനിരിക്കെയാണ് വീണ്ടും സർക്കാരിൻ്റെ ഉത്തരവ് വന്നത്. ഏതാണ്ട് 4 കോടിയോളം രൂപ കട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെയുള്ളത് ആകെപ്പാടെ 9 കോടി രൂപയാണ്. 12 കോടി വന്നതിൽ പിന്നെയുള്ളത് 8 കോടി രൂപയാണ്. ഈ 8 കോടി രൂപ വെച്ച് വീണ്ടും നമ്മൾ പദ്ധതിയിലെല്ലാം മാറ്റങ്ങൾ വരുത്തി, ഷഫിൾ ചെയ്തു, ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. റീടാറിങ്ങിനുള്ള പണയമാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കട്ട് ചെയ്തു പോയത്. നമ്മുടെ ശ്രീകണ്ഠാപുരം പോലെയുള്ള മലയോര മേഖല എന്ന് പറഞ്ഞാൽ എല്ലാ വാർഡുകളിലും റോഡുകൾ പ്രത്യേകിച്ച് ശക്തമായ മഴ കൊണ്ട് എല്ലാം പൊട്ടി തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ടിനനുസരിച്ച് മാത്രമേ നമുക്ക് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കൂ. അത് പ്രകാരം നമ്മൾ പദ്ധതിയൊക്കെ വീണ്ടും നമ്മൾ പദ്ധതി പുനഃക്രമീകരിച്ചു. അത് കൗൺസിൽ യോഗത്തിലേക്ക് വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പദ്ധതി വിഹിതം 4 കോടി വെട്ടിക്കുറച്ച സമയത്ത് അന്നുകൂടിയ കൗൺസിലിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CPP ചന്ദ്രാംഗദൻ മാസ്റ്റർ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും അതിനെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിലയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ KC ജോസഫ് കൊന്നയ്ക്കൽ അത് പിന്താങ്ങുകയും ചെയ്തു. അന്ന് പ്രമേയം അവതരിച്ച സമയത്ത് LDF കൗൺസിലർമാർ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല, ഗവൺമെൻറ് വെട്ടി കുറച്ച പൈസയൊക്കെ തീർച്ചയായിട്ടും തിരിച്ചു തരും എന്നതുകൊണ്ട് നമുക്ക് പ്രമേയം അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിയോജിപ്പ് രേഖപ്പെടുത്തിയവരാണ് LDF കൗൺസിലർമാർ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ രണ്ട് കൂട്ടരും കൂടി ഒരു പ്രമേയമായിട്ട് ഗവൺമെൻറ് കൊടുത്തിരുന്നെങ്കിൽ, എല്ലാ നഗരസഭകളും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതിൽ കൊടുത്തിരുന്നെങ്കിൽ ഗവൺമെൻറ് ഒരു റീതിങ്കിങ് എങ്കിലും നടത്തുമായിരുന്നു. അപ്പോൾ അവിടെയും നമ്മുടെ പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നടങ്കം അതിനോട് വിയോജിച്ചു, വിയോജിപ്പ് രേഖപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ കുറവ് ചെയ്തു വന്ന തുക കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ പദ്ധതി അംഗീകാരത്തിന് വേണ്ടി കൗൺസിൽ വെച്ചപ്പോൾ കൗൺസിൽ അംഗങ്ങൾ എഴുന്നേറ്റ് പറഞ്ഞു, പദ്ധതിയിൽ ഏകാധിപത്യവും ഏകപക്ഷീയവുമായി പെരുമാറുന്നു, അതുകൊണ്ട് ഇങ്ങനെ പോരാ, ഞങ്ങൾക്ക് പദ്ധതിയിൽ തുല്യമായ വിഹിതം കിട്ടിയില്ല എന്നൊക്കെ. ഇവിടെ 30 വാർഡുകളാണ്. 30 വാർഡുകളിൽ 18 UDF കൗൺസിലർമാരും 12 LDF കൗൺസിലർമാരാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം വന്ന 1,14,00,000 രൂപയും കുറച്ച് തനത് ഫണ്ടും കൂടെ കൂടിയിട്ട് എല്ലാവർക്കും 4,00,000 രൂപ വയ്ക്കാം, അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അപ്പോഴാണ് നമുക്ക് ഫ്ലഡിൻ്റെ വക 4-5 വാർഡുകളിൽ 10,00,000, 20,00,000 ഒക്കെ വന്നു. ഗവൺമെൻറ്റിൽ സ്വാധീനപ്പെടുത്തി, അല്ലെങ്കിൽ അവർക്ക് രാജ്യസഭാ അംഗങ്ങൾ അവർക്ക് പല വാർഡുകളിൽ 4-5 വാർഡുകളിൽ നല്ല വിഹിതം കിട്ടുകയുണ്ടായി. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും മറ്റു വാർഡുകളിലൊന്നും ഇത്തരം സർക്കാരിൻ്റെ മറ്റു ഫണ്ടുകളൊന്നും വരാത്ത പല വാർഡുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ 1,14,00,000 തനത് ഫണ്ടിൻ്റെ 6,00,000 കൂട്ടിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നല്ല ഒരു പദ്ധതി ഉണ്ടാക്കി അതിന് ആവിഷ്കാരം കൊടുക്കുകയൊക്കെയാണ് ചെയ്തത്. ഇതാണ് സത്യം എന്നിരിക്കെ LDF കൗൺസിലർമാർ അവരുടെ എല്ലാം വാർഡുകളിൽ ഈ ഫ്ലഡിൻ്റെ കൂടെ കൂടുമ്പോൾ 13,00,000, 20,00,000, ചിലർക്ക് 15,00,000 ഒക്കെ വന്നിട്ടുണ്ട്. മറ്റു വാർഡുകളിലൊക്കെ ചില കൗൺസിലുകളുടെ വാർഡിലൊക്കെ വെറും 4,00,000 രൂപയൊക്കെ വന്നിട്ടുള്ളൂ, പുതിയ ടാറിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. തുകയില്ല, ഫണ്ടില്ല. ഫണ്ടില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ സത്യസന്ധമായി നിഷ്പക്ഷമായി നമ്മൾ ചെയ്യുമ്പോഴും ഈ ഒരുപാട് ഫ്ലഡിൻ്റെയൊക്കെ പൈസ വരുന്ന വാർഡുകൾക്ക് ഇതുപോലെയുള്ള വാർഡുകൾ വെച്ച് മറ്റു വാർഡുകൾക്ക് ചില പരിഗണനകളൊക്കെ കൊടുക്കേണ്ടി നമ്മൾ വരും. കാരണം നഗരസഭയിലെ വാർഡുകളെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പദ്ധതി എല്ലാം ആവിഷ്കരിച്ച് അപ്പോൾ ഇവർ എതിർത്തിട്ട് പിന്നെ അവർ പത്രത്തിലൂടെ കൊടുത്ത ഒരു ആരോപണം എന്ന് പറയുന്നത് നമ്മൾ പക്ഷപാതിത്വം കാണിക്കുന്നു, ഏകാധിപത്യമായി പെരുമാറുന്നു എന്നൊക്കെയാണ്. വാസ്തവം യാതൊരു വാസ്തവുമില്ല. ഇത് വെറും രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ നാടകമാണ്.
കൂത്തുപറമ്പിനടുത്ത് മെരുവമ്പായി പഴയ പാലത്തിൽ നിന്ന് മധ്യവയസ്കൻ പുഴയിലേക്ക് ചാടി. രാവിലെ 11:30 മെരുവമ്പായി പഴയ പാലത്തിൽ നിന്ന് മധ്യവയസ്കനായ ഒരാൾ പുഴയിലേക്ക് ചാടിയതായി ഇതുവഴി പോയ ബസ് യാത്രക്കാരും കാൽനട യാത്രക്കാരനുമാണ് ഫയർഫോഴ്സിനും പോലീസിനും വിവരം അറിയിച്ചത്. കൂത്തുപറമ്പ് സ്റ്റേഷൻ ഓഫീസർ കെ വി ലക്ഷ്മണന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സ്കൂബ ടീമും സിവിൽ ഡിഫൻസും നാട്ടുകാരും തിരച്ചിൽ ആരംഭിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നീതിലാബ് ഇപ്പോൾ ശ്രീകണ്ഠാപുരത്തും. കേരളത്തിൽ നിരവധി ബ്രാഞ്ചുകളുള്ള നീതിലാബിന്റെ 37-ാമത്തെ ബ്രാഞ്ച് ശ്രീകണ്ഠാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകൾക്കും 10 മുതൽ 50% വരെ ചാർജ് കുറവ്. ഹോം സർവീസും ലഭ്യമാണ്. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, സെൻട്രൽ പ്ലാസ ബിൽഡിംഗ്, സിഗ്നൽ ജംഗ്ഷന് സമീപം, തളിപ്പറമ്പ റോഡ്, ശ്രീകണ്ഠാപുരം. കോൺടാക്ട് 0460-2997-978 9388-77-8888. ആയുർവേദ ചികിത്സയിലൂടെ എല്ലാവിധ രോഗങ്ങൾക്കും ശമനം നൽകിക്കൊണ്ട് ഇരിക്കൂർ SH ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ 3-ാം വയസ്സിലേക്ക്. പഞ്ചകർമ്മ, ശിരോധാര, കടിവസ്തി, നസ്യം, വെയ്റ്റ് റിഡക്ഷൻ മസാജ്, സ്റ്റീം ബാത്ത്, ഇലക്കിഴി തുടങ്ങി എല്ലാവിധ പ്രധാന ആയുർവേദ ചികിത്സാ രീതികളും ഹോസ്പിറ്റലിൽ ഒരുക്കിയിരിക്കുന്നു. വിദഗ്ധരായ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റുകളുടെ സേവനം ഏതു സമയവും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. സ്ത്രീകൾക്ക് വനിതാ തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഉളുക്ക്, ചതവ്, കൈകാൽ തരിപ്പ്, വിട്ടുമാറാത്ത നടുവേദന, തലവേദന, മുട്ടുവേദന, പൊണ്ണത്തടി എന്നിവയ്ക്ക് പൂർണ്ണ ആശ്വാസം ഞങ്ങളിലൂടെ അനുഭവിച്ചറിയാം. കർക്കിടക പ്രത്യേക ചികിത്സ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് SH ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ, ഫസ്റ്റ് ഫ്ലോർ, ഗ്യാഫ് മെഡിക്കെയർ, ഇരിക്കൂർ. ഫോൺ നമ്പർ 88-48-94-00-06, 77-67-94-23-72. ആതുര ശുശ്രൂഷ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീകണ്ഠാപുരം രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി വിജയകരമായ 8-ാം വർഷത്തിലേക്ക്. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ പരിശീലനത്തിൽ നാടിന്റെ ജനവിശ്വാസം ആർജിച്ച രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി കൂടുതൽ സൗകര്യങ്ങളോടെ ഓടത്തുപാലം ജംഗ്ഷൻ, പയ്യാവൂർ റോഡ്, ശ്രീകണ്ഠാപുരത്ത് പ്രവർത്തിക്കുന്നു. അസ്ഥിരോഗം, ജനറൽ മെഡിസിൻ, പ്രമേഹ ജീവിതശൈലി രോഗം, ഗൈനക്കോളജി, ENT, ഫിസിയോതെറാപ്പി, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം തുടങ്ങിയ വിഭാഗങ്ങളിൽ വർഷങ്ങളുടെ പ്രാവീണ്യം നേടിയ പ്രശസ്തരായ ഡോക്ടർമാർ രോഗികളെ പരിചരിക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ക്ലിനിക്കൽ ലാബ് എന്നിവയും ഡിജിറ്റൽ എക്സ്റേ എന്നീ സൗകര്യങ്ങൾക്ക് പുറമെ RT-PCR, കോവിഷീൽഡ് ബൂസ്റ്റർ ഡോസ് വാക്സിൻ എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0460-22-31-061, 7012573169. രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, മലയോരത്തിന്റെ സ്വന്തം ആതുര ശുശ്രൂഷ കേന്ദ്രം.